നമസ്കാരം. മറുനാടൻ മലയാളി വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗ് ഊരാക്കുടുക്കിലായിരിക്കാം. ഊരാക്കുടുക്കിൽപ്പെട്ട ലീഗ് മുഖം രക്ഷിക്കാൻ വേണ്ടി ഇന്നിപ്പോ പി എം എ സലാം ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നെങ്കിലും നേതാക്കന്മാർക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിലെ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ കൊണ്ട് തള്ളിയിട്ടത് ലീഗ് നേതൃത്വത്തെയാണ്. കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് നേതാക്കന്മാരെല്ലാം നിരനിരയായി നിന്നുകൊണ്ട് മറുനാടൻ ഷാജൻ സ്കറിയയ്ക്ക് പരസ്യമായിട്ടുള്ള പിന്തുണയും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി എന്ത് പ്രതിരോധവും തീർക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയപ്പോൾ അത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുന്നതും വികാരമുണ്ടാക്കിയിരിക്കുന്നതും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് ലീഗ് അണികൾക്കുമിടയിലാണ്. അതായത് മറുനാടൻ ഷാജൻ സ്കറിയ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക, അവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ കോൺട്രൈസ് ചെയ്യുക എന്നുള്ള ഒറ്റ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരുന്നതും. ആ നിലപാടിനെ കോൺഗ്രസ് പരസ്യമായി പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ലീഗിന് അതിനോടൊപ്പം നിശബ്ദമായി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ നേതാക്കളല്ലോ, അണികളാണല്ലോ, അതാണല്ലോ ശക്തി. ആ അണികൾ ഒന്നടങ്കം വലിയ അമർഷത്തിലാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ പരസ്യമായിട്ടുള്ള ഈ പിന്തുണയ്ക്കൽ അത് ലീഗിന്റെ വലിയ ശതമാനം ആൾക്കാരെയും കോൺഗ്രസിനുള്ളിലെ ന്യൂനപക്ഷ വിഭാഗക്കാരെയും വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്, ചൊടിപ്പിച്ചിട്ടുണ്ട്. പലരും പരസ്യമായി പ്രതികരിക്കുന്നുണ്ട്. ലീഗ് അണികൾ തന്നെ സതീശന്റെയും സുധാകരന്റെയും നിലപാടുകളെ സംബന്ധിച്ച് പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു നിലപാടിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് പരസ്യമായ പ്രതികരണം നടത്താതിരിക്കാൻ ലീഗ് നേതൃത്വം പരമാവധി ശ്രമിച്ചെങ്കിലും ഒടുവിൽ വായ് തുറക്കേണ്ട അവസ്ഥ വന്നു. അത്രമാത്രം സമ്മർദ്ദമുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പി എം എ സലാമിന് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മറുനാടനെ ഇങ്ങനെ തള്ളിപ്പറയേണ്ടി വന്നത്. യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്ത പല വാർത്തകളും മറുനാടൻ മലയാളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അന്നൊക്കെ കേരള ഗവൺമെന്റ് അതിനെതിരെ നടപടി എടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഒരു നടപടികളും ഉണ്ടായില്ല. ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്ന രീതിയിലുള്ള പ്രചാരവേലകൾ ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാറുമില്ല കേരളത്തിൽ. പക്ഷേ ഇത് ഒരു മാധ്യമമാണ് എന്ന് പോലും ആരും പറയുന്നില്ല. ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വ്യക്തി ആരംഭിക്കുകയാണ്, അയാൾ പറയ്ക്ക് തോന്നിയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അംഗീകരിക്കപ്പെട്ട ഒരു മാധ്യമമോ നിങ്ങളുടെ ജേർണലിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ടതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പല വെളിപ്പെടുത്തലുകളും പല പ്രസ്താവനകളും പല ഇടപെടലുകളും സാമൂഹ്യ അന്തരീക്ഷത്തിൽ വിഷം കലക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളായിരുന്നു എന്നുള്ള ഉറച്ച വിശ്വാസം മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംരക്ഷിക്കാനോ പ്രൊട്ടക്ട് ചെയ്യാനോ മുസ്ലിം ലീഗിന് ബാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ ഇടപെടലുകളും അന്വേഷിക്കണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. പക്ഷേ ആ അന്വേഷണത്തിൽ അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആ പിന്നെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ വീടുകൾ റെയ്ഡ് ചെയ്യുക പോലുള്ള തെറ്റായ പ്രവണതകളുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകണം. മറ്റത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു എം എൽ എ ജിയാദി പേര് വിളിച്ച് അപമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. ആ കുറ്റം അന്വേഷിച്ചിട്ട് ആരോപണം തെളിയിക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞാൽ നിയമനിയമത്തിന് വഴിക്ക് പോകണം എന്നല്ലാതെ ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് വരുന്നില്ല. ആര് ചെയ്താലും അത് അവരുടെ ഇഷ്ടം, മുസ്ലിം ലീഗ് അതിനോട് യോജിക്കുന്നില്ല. ഇവിടെ തീരുന്നില്ല. അതായത് ആ സ്ഥാപനത്തിനെ പൂട്ടിക്കണമെന്ന പൊതുവികാരമാണ് ലീഗ് അണികൾക്കിടയിലുള്ളത്. അതിന് നേതൃത്വം കൊടുക്കാൻ ലീഗിന്റെ നേതാക്കന്മാരാരും മുന്നോട്ട് വരാത്തതും ഈ അമർഷത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന പി വി അൻവർ എം എൽ എക്ക് വല്ലാത്ത പിന്തുണയാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ലീഗ് അണികളിൽ നിന്നുൾപ്പെടെ ലഭിച്ചു വരുന്നത്. അതായത് ലീഗിന്റെ അണികളുടെ മനംമാറ്റത്തിന് പോലും ഇടയാക്കുന്ന തരത്തിലുള്ള ഒരു പിന്തുണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവറിന് ലഭിക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ ലീഗിന്റെ കോട്ട കൊത്തളങ്ങളിൽ അൻവറിനോടുള്ള ആരാധനയുടെ ഭാഗമായിട്ട് അണികൾ ഒന്നടങ്കം ഇടതുപക്ഷത്തിന്റെ അനുഭാവികളായി മാറിയാലും അത്ഭുതപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ സന്ദർഭത്തിലാണ് ലീഗ് നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അനുദിനം കോൺഗ്രസ് നേതാക്കന്മാർ മറുനാടൻ മലയാളിയിലെ ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള ഷാജൻ സ്കറിയയ്ക്ക് വല്ലാത്ത പിന്തുണയും, അതായത് പരസ്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഇനിയിപ്പോ അരയും തലയും മുറുക്കി
പോരാടാൻ രംഗത്തിറങ്ങും, എല്ലാ പ്രതിരോധവും സൃഷ്ടിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റും സതീശനും തുറന്നു പ്രഖ്യാപിക്കുമ്പോൾ അത് പരസ്യമായിട്ട് ബി ജെ പിയെ പിന്തുണയ്ക്കുകയാണ്, ഇവിടുത്തെ വർഗീയതയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ്, മാധ്യമ സ്ഥാപനം എന്ന ലേബൽ കൊടുത്ത് ഇവർ ഈ നാട്ടിൽ ഒരു മതവിഭാഗത്തെ വേട്ടയാടുന്ന വ്യക്തിക്ക് വേണ്ടി സംരക്ഷണ കവചമൊരുക്കുമ്പോൾ സ്വാഭാവികമായി അത് ആ വിഭാഗത്തിൽപ്പെട്ടവരെ വേദനിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതൊരു പ്രശ്നമേ അല്ല. അവരവിടെ വേദനിക്കുകയോ അല്ലെങ്കിൽ അവർ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അമർഷം രേഖപ്പെടുത്തുന്നെങ്കിൽ രേഖപ്പെടുത്തിക്കോട്ടെ. നമുക്കിപ്പോൾ ആവശ്യം മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയാണ്. നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്തു തരാൻ ഉപയോഗമുള്ളത് ഷാജനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നിലനിൽക്കണം. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അത് കുറച്ചു പേരെ ബാധിക്കുന്നുണ്ടെങ്കിൽ ലീഗിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളൊരു ആത്മവിശ്വാസം ഇവരുടെ ഉള്ളിൽ നിൽക്കുകയാണ്. പക്ഷേ ലീഗിന് പോലും ചിലപ്പോൾ അതിന് ത്രാണി ഉണ്ടായി എന്ന് വരാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലീഗ് നേതൃത്വം ഇന്ന് മറുനാടൻ ഷാജൻ സ്കറിയക്കെതിരെ പരസ്യ നിലപാടുമായി രംഗത്തിറങ്ങിയത്. ഈ വിഷയമുണ്ടായിട്ട് എത്രയോ ദിവസമായി. ഇതുവരെ ഇതിൽ കമാ ശിവ എന്നൊരു അക്ഷരം പറയാതിരുന്ന ലീഗ് ഇപ്പോ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിൽ ഇടതുപക്ഷം സംസ്ഥാനത്തുടനീളം സെമിനാർ സംഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ കേരളത്തിലുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്ന വർഗീയ സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് മതേതര മുഖമുള്ള സംഘടനകളെ എല്ലാം ഒപ്പം നിർത്തിക്കൊണ്ട് ഇതിനെതിരെ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്. അതിന് ലീഗിന് ക്ഷണമുണ്ട്, സമസ്തയ്ക്ക് ക്ഷണമുണ്ട്. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയെയും ആർ എസ് എസിനെയും പോലുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ സമൂഹത്തിൽ മതേതര മുഖമുള്ള സംഘടനകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ അതിന് മുതിരുന്നത്. അത് ഇപ്പോൾ ഒരു വലിയ ജനസ്വീകാര്യത ലഭിക്കുന്ന ഘട്ടത്തിലാണ്. കാരണം പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഇതിന് കൂടുതൽ പിന്തുണ ആർജിക്കാൻ സഹായകരമായിട്ടുണ്ട്. കാര്യം ഒരു മതവിഭാഗത്തെ വല്ലാതെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് മറുനാടൻ ഷാജൻ സ്കറിയ. അദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ പലപ്പോഴും സംവിധാനങ്ങൾ തയ്യാറായിരുന്നില്ല. കാര്യം ഈ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മറവിലിരുന്നു കൊണ്ടും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിലിരുന്നു കൊണ്ടുമാണ് ഇത്തരത്തിൽ ഒരു മതവിഭാഗത്തിനെതിരെ അതിതീവ്രമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരുന്നത്. അതിനൊരു അവസരം വന്നപ്പോൾ വീണുകിട്ടിയ ആയുധത്തെ ഉപയോഗിച്ചുകൊണ്ട് മറുനാടൻ ഷാജൻ സ്കറിയക്കെതിരെ പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗം വളരെ ശക്തമായി നിയമപരമായി തന്നെ നേരിടുകയും അതിന്റെ ഭാഗമായി നിലനിൽക്കാൻ പറ്റാതെ ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. അങ്ങനെ പ്രതിസന്ധിയിലായ മറുനാടൻ ഷാജൻ സ്കറിയെ തിരികെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ മുഖ്യധാരയിൽ നിൽക്കുന്നത് ബി ജെ പിയും കോൺഗ്രസുമാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശശുദ്ധി? ആ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ഇവിടെ ഒരു ആക്രമിക്കപ്പെടുന്ന വിഭാഗത്തിന് നീതി ഉറപ്പിക്കണമെന്ന ചിന്ത കോൺഗ്രസ്സിന് ഇല്ലാതെ പോകുന്നുണ്ടെന്ന് പറയേണ്ടി വരുന്നത്. ആ ഒരു തീരുമാനം കോൺഗ്രസ് പരസ്യമായി കൈക്കൊള്ളുമ്പോഴും അതിന്റെ പ്രത്യാഘാതം ലീഗിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അതിനെ മുഖവിലക്കെടുക്കാതെ ഷാജൻ സ്കറിയക്കൊപ്പം നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ഈ വിഷയം ടേക്കപ്പ് ചെയ്ത് കുറച്ചു പേരെ തങ്ങളുടെ പിന്നിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന രാഷ്ട്രീയം പയറ്റാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിനും ലീഗിനും ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് ചെറുതല്ല. വരും കാലങ്ങളിൽ വരുന്ന തെരഞ്ഞെടുപ്പുകൾ അത് കൃത്യമായ സൂചന ഉണ്ടാക്കും. ലീഗ് കോട്ട കൊത്തളമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു സംഭവ വികാസം കൊണ്ട് അതിന് നേതൃത്വം നൽകിയ പി വി അൻവർ എന്ന വ്യക്തിക്ക് പിന്നിലേക്ക് ലീഗ് എന്ന വികാരത്തെ മറികടന്നുകൊണ്ട് അവിടുത്തെ വേട്ടയാടപ്പെട്ട മതസമൂഹത്തിന്റെ വലിയൊരു വിഭാഗം അണിചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ആ കാഴ്ചയില്ലായ്മയാണ് വരുംകാല രാഷ്ട്രീയത്തിൽ നിങ്ങളെ പിടിച്ചുലയ്ക്കാൻ പോകുന്നത്, എടുത്തെറിയാൻ പോകുന്നത്. നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറിയപ്പോൾ, നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ലീഗ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞ അഭിപ്രായത്തിന്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് അണികൾക്കിടയിൽ സംശയമുണ്ടാകുന്നുണ്ട്. കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു വാക്ക് ഉരിയാടാതിരുന്ന നേതൃത്വം വല്ലാത്ത പ്രതിസന്ധിയിലായി കഴിഞ്ഞു. അതായത് അണികളുടെ പ്രതിഷേധവും അവരുടെ വല്ലാത്ത അമർഷവും ഭയന്നാണ് ഒടുവിൽ അവർ അതിനെതിരെ ഒരു പ്രതികരണത്തിന് തയ്യാറായത്. പക്ഷേ ഏറെ വൈകിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. ഈ വൈകി വന്ന ആ വിവേകം ഈ പാർട്ടിക്കുണ്ടാക്കിയ, ലീഗ് എന്ന പാർട്ടിക്കുണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് അതിതീവ്രമാണെന്നും അതിഗുരുതരമാണെന്നും തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കോൺഗ്രസ് എടുത്ത അപക്വമായിട്ടുള്ള നിലപാട്, അതായത് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എങ്ങനെയെങ്കിലും കുറച്ച് ക്രിസ്തീയ വിഭാഗക്കാരെയും കുറച്ച് സംഘപരിവാർ ആൾക്കാരെയും എല്ലാം അവരുടെ ഒരു പിന്തുണയും അല്ലെങ്കിൽ മറുനാടന്റെ ഫോളോവേഴ്സിനെ നമ്മളോടൊപ്പം കൊണ്ടുവരാമെന്നുള്ള ആ നിലവാരമില്ലാത്ത ചിന്ത, മതേതരം എന്നുള്ള ഈ നാടിന്റെ ഒരു ആശയം, അതിനെ ബലി കഴിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ തിരിച്ചടിക്കും വലിയൊരു ആഘാതത്തിന് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ.